ശക്തമായ ത്രികോണ മത്സരത്തിനാകും തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവും കഴക്കൂട്ടവും സാക്ഷ്യം വഹിക്കുക. ബി ജെ പി പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളാണ് ഇവ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം കരുത്താകുമെന്ന വിശ്വാസത്തിലാണ് എൽ ഡി എഫ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു മണ്ഡലങ്ങളും തങ്ങളെ കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവും കഴക്കൂട്ടവും യു ഡി എഫിന് ഒപ്പമായിരുന്നു. വട്ടിയൂർക്കാവിൽ കോൺഗ്രസിന്റെ കെ മുരളീധരന് 56,531 വോട്ടുകളാണ് ലഭിച്ചത്. ഇടതു പിന്തുണയോടെ മത്സരിച്ച ചെറിയാൻ ഫിലിപ്പിന് 40,364 വോട്ടുകളെ നേടാനായുള്ളൂ. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ ഒ രാജഗോപാൽ 43,589 വോട്ടുകളും ശശി തരൂർ 40,663 വോട്ടുകളും നേടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുള്ള കോർപ്പറേഷൻ വാർഡുകളിൽ എൽ ഡി എഫിന് 38,595 വോട്ടുകൾ ലഭിച്ചു. കഴിഞ്ഞ 3 തവണയും എം എ വാഹിദിനൊപ്പമാണ് കഴക്കൂട്ടം. എതിർ സ്ഥാനാർത്ഥി സി അജയ്കുമാറിനേക്കാൾ 2,196 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വാഹിദ് കഴിഞ്ഞ തവണ വിജയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്തും രാജഗോപാലിനായിരുന്നു മുൻതൂക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നിലെത്താൻ കഴിഞ്ഞത് കഴക്കൂട്ടത്ത് എൽ ഡി എഫിന്റെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. ഇടതിനെ പിന്തുണയ്ക്കുന്ന ചരിത്രമാണ് ആറ്റിങ്ങലിന്റേത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥി ബി സത്യൻ 63,558 വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി തങ്കമണി ദിവാകരന് 33,493 വോട്ടുകളാണ് ലഭിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി എ സമ്പത്തിന്റെ വിജയത്തിന് ഏറ്റവും അധികം വോട്ടുകൾ കിട്ടിയത് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് തന്നെയായിരുന്നു ആറ്റിങ്ങലിൽ മുൻതൂക്കം. ആറ്റിങ്ങലിൽ ഇടതുമുന്നണിയുടെ വിജയം ഉറപ്പാണെങ്കിലും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും ഫലം പ്രവചനാതീതമാണ്. കൃപാനാരായണൻ, മീഡിയ വൺ, തിരുവനന്തപുരം.